അടുത്തായിട്ട് നമുക്ക് പഠിക്കാൻ ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് കോൺടാക്ട് ബേഡ്സ് ആണ്. ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിലെ ആദ്യത്തെ മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺടാക്ട് ബേഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോൺടാക്ട് ബേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് നമുക്ക് രണ്ട് രീതിയിലുണ്ട്. മെയിൻലി സീവേജിൻ്റെ ഫിൽറ്ററേഷനും ഉണ്ട്, അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സും ഉണ്ട്. കോൺടാക്ട് ബേഡ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫിൽട്രേഷൻ ഓഫ് സീവേജ് മെത്തേഡാണ്. എന്നുവെച്ചാൽ നമ്മൾ സീവേജിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ഇത് ഫിൽട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് കോൺടാക്ട് ഫിൽട്ടർ എന്നും കൂടെ പേര് വിളിക്കാം. ഇനി ഈ കോൺടാക്ട് ഫിൽട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റെക്റ്റാംഗുലർ ആയിട്ടുള്ള മേസൺറി കൺസ്ട്രക്ട് ചെയ്ത ഒരു വാട്ടർ ടൈറ്റ് ടാങ്കിനകത്താണ് ശരിക്കും നമ്മൾ ഈ ഫിൽറ്ററിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. വാട്ടർ ടൈറ്റ് ആക്കാൻ വേണ്ടി ആക്ച്വലി നമ്മൾ കോൺക്രീറ്റ് വെച്ചിട്ടാണ് അതിൻ്റെ താഴ്വശവും ബാക്കി നാല് വോൾസും നമ്മൾ പ്ലാസ്റ്റർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇത് വാട്ടർ ടൈറ്റ് ആക്കുന്നത്. ഇനിയും അതിനുശേഷം നമ്മൾ നമ്മുടെ അകത്ത് ഫിൽട്ടർ മീഡിയ ഫില്ല് ചെയ്യും. അതിന് മേലെ നമ്മൾ സീവേജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയത്തേക്ക് സീവേജിനെ ഒഴിച്ച് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ആണ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സീവേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫിൽട്ടർ മീഡിയയിൽ കൂടെ പെർക്കുലേറ്റ് ചെയ്ത് താഴോട്ട് പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫൈനായിട്ടുള്ള കൊളോയിഡൽ ഓർഗാനിക് മാറ്ററും മറ്റും ഇതിനകത്ത് ട്രാപ്പായി, ഐ മീൻസ് അതിനകത്ത് വോയിഡ്സ് ഉണ്ട്, ആ വോയിഡ്സിനകത്ത് ട്രാപ്പാവും. അങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെ ഒരു ബയോഫിലിം പോലെ നമ്മുടെ ബാക്ടീരിയാസും ഈ ഓരോ ഫിൽട്ടർ മീഡിയയുടെ മണ്ടയ്ക്ക്, അതായത് ആ ബ്രോക്കൺ സ്റ്റോൺസ് ആണെങ്കിൽ സ്റ്റോൺസിന് മേലെ ഒരു ലെയറ് പോലെ ഫോം ചെയ്യും. അത് നമ്മളൊരു ബയോഫിലിം എന്നാണ് നമ്മൾ പറയുക. അപ്പം ആ ഒരു ബയോഫിലിം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എയറോബിക് ബാക്ടീരിയയാണ് ആ ഒരു ബയോഫിലിം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ആ ബയോഫിലിമിനകത്ത് ഇരുന്നുകൊണ്ടാണ് നമ്മുടെ ബാക്ടീരിയ ഓർഗാനിക് മാറ്ററിൻ്റെ ഓക്സിഡേഷൻ അവിടെ സംഭവിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ആണ് അല്ലെങ്കിൽ ഓക്സിജൻ ആണ്, അതുകൊണ്ട് ഇതൊരു എയറോബിക് ഡിക്കമ്പോസിഷൻ ആണ് അവിടെ ശരിക്കും നടക്കുന്നത്. ഇനി അതും പോരാഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഫുള്ളി നമ്മൾ മൊത്തം ഫിൽട്ടർ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഇതിനെ നമ്മൾ എംറ്റി ആയിട്ടും നിർത്താറുണ്ട്. അങ്ങനെ നിർത്തുമ്പം അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഓക്സിജനെ എടുത്തിട്ട് നമ്മുടെ ഈ എയറോബിക് ബാക്ടീരിയ ബാക്കി എന്തെങ്കിലും ഓർഗാനിക് മാറ്റർ അൺഓക്സിഡൈസ്ഡ് ആയിട്ട് അവിടെ കിടപ്പുണ്ടെങ്കിൽ അതിനെയും റിമൂവ് ചെയ്യാറുണ്ട്. അപ്പം ഇവിടെ നടക്കുന്നത് ശരിക്കും എയറോബിക് ഡിക്കമ്പോസിഷനാണ്, എയറോബിക് ബാക്ടീരിയയാണ് നമ്മുടെ ഏജൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിനി ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു കോൺടാക്ട് ബെഡിൻ്റെ ഡയഗ്രാം നമുക്ക് നോക്കാം. ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചോദിക്കാം, നമ്മുടെ ഇടയ്ക്ക് ഒരു ചിലപ്പോൾ ഒരു ഷോർട്ട് നോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഡയഗ്രാം വരയ്ക്കണം. ഇതാണ് നമ്മുടെ കോൺടാക്ട് ബെഡിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോൺടാക്ട് ബെഡിൻ്റെ ഒരു ടിപ്പിക്കൽ ഡയഗ്രാം ആണ്. ഇതിൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു റെക്റ്റാങ്കുലർ ടാങ്ക് ആയിരിക്കും. ആ ടാങ്കിൽ നമ്മളിതുപോലെ മീഡിയ ഫില്ല് ചെയ്തിരിക്കുകയായിരിക്കും. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റോൺസ് ആണ്, ഗ്രാവലാണ്. 10-40 mm സൈസ് വരുന്ന സ്റ്റോൺസ് വെച്ചിട്ടാണ് ഇത് വരിക. അപ്പം ആ ഗ്രാവലിലേക്ക് നമ്മൾ സീവേജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സൈഫോണിക് ആക്ഷൻ വഴിയായിരിക്കും. അതിന് നമ്മൾ സൈഫോൺ ആക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു ഡോസിങ്, ആദ്യം നമ്മൾ വാട്ടർ കളക്ട് ചെയ്യുന്ന ഒരു പ്രത്യേക ടാങ്കിലായിരിക്കും. ആ ടാങ്കിൽ നിന്നാണ് നമ്മൾ പിന്നീട് ഈ കോൺടാക്ട് ബെഡിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അത് നമ്മളൊരു സൈഫോണിക് ആക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മളൊരു ഒരു പൈപ്പ് ഇങ്ങനെ വളച്ച് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അത് ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് വഴിയാണ് നമ്മുടെ മീഡിയക്കകത്തോട്ട് സ്പ്രെഡാവുന്നത്. ഇനി താഴെ ഫിൽട്ടർ ചെയ്ത് വരുന്ന വെള്ളം, ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിനെ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. പിന്നെ നമ്മളൊരു എഫ്ലുവൻ്റ് പൈപ്പ് കൊടുത്ത് അതിനെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ മെയിനിൽ നമ്മൾ ഓർക്കേണ്ടത് കോൺടാക്ട് ബെഡ് എപ്പോഴും നമ്മൾ ഗ്രൗണ്ട് സർഫസിന് ബിനീത്ത് ആയിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോൺടാക്ട് ബെഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സെക്കൻഡറി ട്രീറ്റ്മെൻ്റ് എങ്കിൽ നമ്മുടെ സൈറ്റിൽ നമ്മൾ ഒരു കുഴി നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ട് അതിനകത്തായിട്ടായിരിക്കും നമ്മൾ ഇത് വെക്കുക. അതുകൊണ്ട് നമ്മൾ ലൈനിങ് ഒക്കെ ചെയ്ത് വാട്ടർ ടൈറ്റാക്കി ഉള്ളൊരു ടാങ്കായിട്ടൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇനി ഗ്രാവലാണ് അല്ലെങ്കിൽ ബല്ലാസ്റ്റ് ഓർ ബ്രോക്കൺ സ്റ്റോൺസ് എന്ന് പറയും. ഇതിൻ്റെ സൈസ് 15-40 mm ആയിരിക്കും. ഇനി ഇതിനൊരു ഡെപ്ത് ഉണ്ട്. ഫിൽട്ടർ മീഡിയയുടെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് 1-1.8 meter ഡെപ്തിലാണ് നമ്മൾ ഈ കല്ലുകൾ പെറുക്കി ഇടുന്നത്.
അങ്ങനെ അതിൻ്റെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 1.2 meter ആണ്. ഇനിയും ഇത് നമ്മൾ താഴെ എക്സ്കവേറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. അതായത് അങ്ങനെ വെക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ സീവേജ് ഒരിക്കലും പുറത്തേക്ക് വരുന്നില്ല. അപ്പം അതിൻ്റെ നൂയിസൻസ്, ഓഡർ നൂയിസൻസ് ആണെങ്കിലും ശരി, അങ്ങനെയുള്ള എന്ത് കാര്യമാണെങ്കിലും ശരി, ഒരിക്കലും നമുക്ക് കാണുമ്പോഴുള്ള ആ ഒരു വൃത്തിയേട് പോലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ എക്സ്കവേറ്റ് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ ഓൾവേസ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനിയും ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്, ഫിൽട്ടർ ബെഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2000 meter square ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത് 500 liter per meter square ആണ്. ഇനി നമ്മൾ അറ്റ് ടൈമിൽ ഒരു മൂന്നല്ലെങ്കിൽ നാലോ നമ്മൾ ബെഡ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ അത് നമ്മൾ റൊട്ടേഷനിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഇനി ഓരോ ബെഡിനും ഫിൽട്ടർ മീഡിയ ഫിൽ ചെയ്തിട്ടുണ്ടാവും. ഡോസിങ് ടാങ്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബെഡിനും കാണും. അപ്പം അത് നമ്മൾ സൈമൾട്ടേനിയസ്ലി ആയിരിക്കും സൈഫോണിക് ആക്ഷൻ വഴി ഈ വാട്ടറിനെ നമ്മൾ ഡോസിങ് ടാങ്കിൽ നിന്ന് ഓരോ ഫിൽട്ടർ ബെഡിനും പോകാം. സെപ്പറേറ്റ് ആയിട്ടുള്ള ഡോസിങ് ടാങ്ക് കാണും ഈച്ച് ആൻഡ് എവറി ഫിൽട്ടർ ബെഡിന്. അങ്ങനെ നമ്മൾ ആ ഡോസിങ് ടാങ്കിൽ നിന്നായിരിക്കും ആ ബെഡിലോട്ട് സൈമൾട്ടേനിയസ് എല്ലാ ആക്ഷനും ഒരുപോലെയാണ് നടക്കുക. ഒരു ബെഡിൽ നടക്കുമ്പം അതേപോലെ തന്നെ അതിനടുത്ത് വരുന്ന കൂടെയുള്ള ബെഡിലും ഇതേ കാര്യങ്ങൾ തന്നെ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് ശരിക്കും അവിടെ നടക്കുന്നത് നോക്കാം, അല്ലെങ്കിൽ വർക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്കിനി അടുത്ത് നോക്കാം. ഓപ്പറേഷൻ ഓഫ് കോണ്ടാക്ട് ബെഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ മെയിൻലി 4 stages ഇതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത്. 4 stages എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ആ 4 stages എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫില്ലിംഗ്. ഫില്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കോണ്ടാക്ട് ബെഡിൽ ആദ്യം നമ്മൾ വാട്ടറിനെ, ഞാൻ പറഞ്ഞു നമ്മൾ വാട്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ വാട്ടറിനെ കുറേ നേരത്തേക്ക് അവിടെ നിർത്തും. അതാണ് ഫില്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ അത് നടക്കുന്ന ശരിക്കും ഇത് ആ ഫിഗറാണ്. ഫിഗർ ശ്രദ്ധിക്കുക, സൈഡിലൊരു ഡോസിങ് ടാങ്ക് ഉണ്ട്, അതുപോലെ താഴെയായിട്ട് നമ്മളൊരു ഡ്രെയിനേജ് സിസ്റ്റം, അണ്ടർടൈനേജ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതിന് രണ്ടിനും വാൽസ് വരും, താഴെയുണ്ട് ഡോസിങ് ടാങ്കിൻ്റെ അവിടെയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ അവിടെയും നമ്മൾ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഈ ഓരോ ഓപ്പറേഷൻ സ്റ്റേജിലെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് ആണ്. ഫില്ലിങ്ങിൽ എന്താ ശരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അണ്ടർ ഡ്രെയിൻ സിസ്റ്റത്തിൻ്റെ അവിടുത്തെ വാൽവിനെ ക്ലോസ് ചെയ്യും, എന്നിട്ട് ഡോസിങ് ടാങ്കിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വെള്ളം ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഒരു 2 മണിക്കൂറത്തേക്ക് വെള്ളം നമ്മൾ ഒരു 50 to 100 mm ഇതിൻ്റെ ലെവൽ നിൽക്കുന്നതനുസരിച്ച് നമ്മൾ വെള്ളം കീറ്റിക്കൊണ്ടേയിരിക്കും. അത് 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഡോസിങ് ടാങ്കിൻ്റെ ഇതങ്ങ് ക്ലോസ് ചെയ്യും, അങ്ങനെയേ തന്നെ വെള്ളത്തിന് 2 മണിക്കൂറത്തേക്ക് നിർത്തും. അപ്പോഴാണ് ശരിക്കും ഫിൽട്രേഷൻ നടക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അണ്ടർ ഡ്രെയിനേജിൻ്റെ അവിടെ ക്ലോസ് ചെയ്തിരുന്ന വാൽവ് നമ്മൾ ഓപ്പൺ ചെയ്യും. അങ്ങനെ ഒരു 2 മണിക്കൂർ കൊണ്ട് ഫിൽട്ടർ ചെയ്തിട്ടുള്ള വാട്ടർ ഇങ്ങനെ പുറത്തേക്ക് വരും, അതിനെ നമ്മൾ എഫ്ലുവൻറ്റ് പൈപ്പ് വഴി കളക്ട് ചെയ്ത് മാറ്റും. അങ്ങനെ 2 മണിക്കൂർ കഴിയുമ്പം ഏകദേശം എല്ലാ വെള്ളവും തീരും. പിന്നെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെ നമ്മൾ ഒരു 4 മണിക്കൂറത്തേക്ക് വെറുതെ ഇങ്ങനെ നിർത്തുകയാണ്. വെറുതെ ഇങ്ങനെ നിർത്തുമ്പോഴത്തേക്ക് ഓക്സിഡേഷനാണ് ശരിക്കും അറ്റ്മോസ്ഫിയറിൽ നിന്ന്, അപ്പോഴാണ് ഓക്സിജൻ, അതായത് എന്തെങ്കിലും ഓർഗാനിക് മാറ്റർ ശരിക്കും അവിടെ ഇനി അൺഓക്സിഡൈസ്ഡായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടി അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഓക്സിജനെ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ എയറോബിക് ബാക്ടീരിയയോട് ആക്ട് ചെയ്യുന്നതാണ് ശരിക്കും നമ്മുടെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ ലാസ്റ്റ് സ്റ്റേജിൽ ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് സൈക്കിൾസ് ഓഫ് ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. പക്ഷേ ഇത് ഒരു 8 മുതൽ 12 മണിക്കൂറാണ് നമ്മൾ ഒരു സൈക്കിളിന് കൊടുക്കുക, അതിനുശേഷമാണ് അടുത്ത സൈക്കിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പം ഒരു ദിവസം മാക്സിമം പോയ ഒരു 3 loadings ഒക്കെ കാണത്തുള്ളൂ.
അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ മൂന്ന് ലോഡിങ്സ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ വോയിഡ്സിൽ ഇങ്ങനെ പാർട്ടിക്കിൾസ് സെറ്റിലായി അതിൻ്റെ വോയിഡ്സ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു 4-5 വർഷം കൂടുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ഈ ഫിൽറ്റർ മീഡിയ പുറത്തെടുത്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് റീഫില്ല് ചെയ്യാറുണ്ട്. അതുപോലെ ഡ്രെയിൻ പൈപ്സിലും ഇതുപോലെ ബ്ലോക്കിംഗ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതും ഇതുപോലെ 4 അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ നമ്മൾ ഡ്രെയിൻ പൈപ്പ്സ്, അതായത് നമ്മുടെ ഡോസിങ് ടാങ്കിൽ നിന്നുള്ള പൈപ്പ്സും അതുപോലെ തന്നെ നമ്മുടെ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന പൈപ്പ്സും എല്ലാം എടുത്ത് ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ എഫക്റ്റീവ് വർക്കിങ്ങിന് വേണ്ടിയാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റം കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് ഒന്നിൽ കൂടുതൽ ബെഡ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെപ്പോഴും നമ്മളങ്ങനെ ഒന്നിൽ കൂടുതൽ ബെഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സീരീസ് ആയിട്ടായിരിക്കും, സീരീസ് കണക്ഷൻ പോലെ ആയിരിക്കും നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഡോസിങ് ടാങ്ക് കാണും. ആ ഡോസിങ് ടാങ്കിൽ നിന്ന് ഫസ്റ്റ് ബെഡിൽ വന്നു, അവിടെ ആക്ടിവിറ്റീസ് ഒക്കെ നടന്നു, എല്ലാ സ്റ്റേജും നടന്നു. അതിനുശേഷം അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം നമ്മൾ അടുത്ത ഒരു ഡോസിങ് ടാങ്കിൽ കളക്ട് ചെയ്യുന്നു. അവിടെ ഇതുപോലെ സൈഫോണിക് ആക്ഷൻ വഴി ആ വെള്ളം അടുത്ത ബെഡിലേക്ക് പോകുന്നു. അങ്ങനെ ഇവിടെ കാണിച്ചിരിക്കുന്ന 2 കോണ്ടാക്ട് ബെഡ്സ് ഉള്ള ഒരു സീരീസ് കണക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇനിയും അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ 2-ാമത്തേൻ്റെ എഫ്ലുവൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ്ലി അടുത്ത സെഡിമെൻറ്റേഷൻ ടാങ്കിലേക്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സ്ട്രാ നമ്മളൊരു കോണ്ടാക്ട് ബെഡ് ആണ് കൊടുത്തിരുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യാം. അതാണ് ഇവിടെ മീൻ ചെയ്തിരിക്കുന്ന ആ ഒരു എക്സ്ട്രാ ഡോസിങ് ടാങ്ക് കൊടുത്തേക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു ബെറ്റർ ക്വാളിറ്റി വേണമെങ്കിലാണ് നമ്മളിങ്ങനെയുള്ള സീരീസ് കണക്ഷൻസ് മറ്റുമൊക്കെ നമ്മൾ എടുക്കുന്നത്. ഇനി കോണ്ടാക്ട് ബെഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡല്ല, പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മുമ്പേ പറഞ്ഞത് മാതിരി ഇതിനകത്ത് നമുക്ക് സീവേജ് എഫ്ലുവൻ്റ് നമുക്ക് കാണാൻ, മീൻസ് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മളിത് എക്സ്കവേറ്റ് ചെയ്ത് അകത്ത് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരിത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ കിട്ടുന്നില്ല. അത് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ ചെറിയ ഹെഡ്സിൽ മാത്രമേ നമ്മൾ കോണ്ടാക്ട് ബെഡിനെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇത് പുറത്ത് കാണാത്തത് കൊണ്ട് തന്നെ ഫിൽറ്ററിൻ്റെ ഫ്ലൈസ് ഉണ്ട്. ഫ്ലൈസ് എന്ന് വെച്ചാൽ ഈച്ചകളും അങ്ങനെയുള്ളതും ഓർഗാനിക് മാറ്റർ അല്ലേ, അപ്പോൾ അവിടെ വരുമ്പോൾ ഈച്ചകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പം അതൊന്നും നമ്മൾ ഇങ്ങനെ അടിയിൽ കൊടുക്കുന്നതുകൊണ്ട് വരത്തില്ല. അതുപോലെ തന്നെ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഓഡറൊന്നും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. മറ്റ് ഫിൽറ്റേഴ്സ് ലൈക്ക് ട്രിപ്പിംഗ് ഫിൽറ്ററിനൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതുപോലെ അൺഡിസൈറബിൾ ഓഡറും ഫിൽറ്റർ ഫ്ലൈസും ഒക്കെയാണ്. അതൊന്നും നമ്മുടെ കോണ്ടാക്ട് ബെഡിൽ ഇല്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സ്മോൾ ഹെഡിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റമാണ്, ബട്ട് ഇതിപ്പോൾ ഇല്ല, അബ്സൊല്യൂട്ട് ആയിട്ടുള്ള ഒരു സാധനമാണിത്. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഒബ്വിയസ്ലി ഡിസഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ടും ചിലപ്പോൾ കൂടുതലായതുകൊണ്ടും ആയിരിക്കാമല്ലോ നമ്മൾ ഈ മെത്തേഡ് ഇപ്പോൾ യൂസ് ചെയ്യാത്തത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് വരുന്ന എഫ്ലുവൻ്റ് എന്ന് പറയുന്നത് കുറച്ച് പോറ്റസിബിൾ ആയിട്ടുള്ള ബാക്ടീരിയൽ കണ്ടൻറ്റ് കൂടുതലുള്ള മെറ്റീരിയൽ. അപ്പോൾ അതുകൊണ്ട് ബാക്ടീരിയൽ റിമൂവൽ അവിടെ ശരിക്കും സംഭവിക്കുന്നില്ല. അതുപോലെ റേറ്റ് ഓഫ് ലോഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ് കമ്പയർഡ് ടു അതർ ഫിൽട്ടേഴ്സ്. പിന്നെ ഒരുപാട് ഏരിയ ഇതിന് വേണ്ടി വരും. അതുപോലെ തന്നെ സൂപ്പർവിഷൻ, സ്കിൽഡ് സൂപ്പർവിഷൻ വേണം. ഇനിയും ട്രിക്ലിംഗ് ഫിൽറ്ററിനെ അപേക്ഷിച്ച് കോസ്റ്റും ഭയങ്കര കൂടുതലാണ്. അതുപോലെ ഒരുപാട് സമയം എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ക്ലോഗിങ്ങും ഇതിന് ചാൻസ് കൂടുതലാണ്.